അൺലോക്ക് ത്രീയിലേക്ക് ആകെ ഇളവ് കിട്ടിയത് യോഗ ജിം പോലെയുള്ള വളരെ നാമമാത്രമായ ഇളവുകളാണ്. മാളുകളില്ല, മെട്രോ ഇല്ല, തിയേറ്ററുകളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കും. പുള്ളി, കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് പറയുമ്പോൾ പല സംസ്ഥാനങ്ങളും ലോക്ക്ഡൗൺ നീട്ടണമെന്നുള്ള ഒരാവശ്യം ഉന്നയിക്കുകയും പല സംസ്ഥാനങ്ങളത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇളവുകൾ ഓഗസ്റ്റ് 31 വരെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് തന്നെയാണോ ഇന്നലെ സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള ഈ വിജ്ഞാപനം വ്യക്തമാക്കുന്നത്? ആ സുരേഷ്, ആ ഒരു സൂചന തന്നെയാണ് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു മാർഗനിർദ്ദേശത്തിലുള്ളത്. ഇന്നാണ് ഇവിടെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഇത് പുറത്തിറങ്ങും എന്നുള്ളൊരു സൂചന നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ട് തന്നെ ഇക്കാര്യത്തിലുള്ള മാർഗനിർദ്ദേശം കേന്ദ്രം പുറത്തിറക്കി. മാത്രമല്ല സംസ്ഥാനങ്ങളുമായി കാര്യമായ ഒരു ആശയവിനിമയം ഇത്തവണ നടന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. സാധാരണ മുഖ്യമന്ത്രിമാരുടെ യോഗവും മറ്റും വിളിച്ചുചേർത്തതിന് ശേഷമാണ് കേന്ദ്രം ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളും ലോക്ക്ഡൗൺ വേണം എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുന്നത് കേന്ദ്രത്തിനറിയാം. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളുടെ അങ്ങനെ ഒരു വിപുലമായ ഒരു യോഗം വിളിച്ചു ചേർക്കാത്തത്. അതേസമയം ക്യാബിനറ്റ് സെക്രട്ടറി തലത്തിൽ പല സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരുമായി നിരന്തരം ആശയവിനിമയം നടന്നു എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നാളെ മുതൽ എന്ത് മാറ്റങ്ങളാണ് നാളെ അർദ്ധരാത്രി മുതൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രധാന മാറ്റം രാത്രികാല കർഫ്യൂ എടുത്തു കളയുന്നു എന്നത് മാത്രമാണ്. മറ്റ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നീക്കാൻ ആവില്ല എന്നുള്ളൊരു സൂചന ഇപ്പോൾ കേന്ദ്രം നൽകുന്നുണ്ട്. അതേസമയം ലോക്ക്ഡൌണിലേക്ക് തിരിച്ചു പോകാനും കഴിയില്ല. അതുകൊണ്ടൊരു സൂചന അൺലോക്ക് തുടരും എന്നൊരു സൂചന നൽകാൻ കേന്ദ്രം ശ്രമിക്കുന്നു. അതാണ് രാത്രി കർഫ്യൂ ഇപ്പോൾ എടുത്തു കളയുന്നത്. 10 മണി മുതൽ 5 മണി വരെയായിരുന്നു ഈ കർഫ്യൂ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീടുള്ള ഒരു മാറ്റം സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ജിമ്മുകൾ തുറക്കും, യോഗ കേന്ദ്രങ്ങൾ തുറക്കും. അത് 5-ാം തീയതി മുതൽ തുറക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കുള്ള ചില ഇളവുകളും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കൂടുതൽ ഇളവുകളിലേക്ക് പോകാൻ ഇപ്പോൾ കേന്ദ്രത്തിന് കഴിയുന്നില്ല. പ്രത്യേകിച്ച് ബാറുകൾ, അതുപോലെ നീന്തൽക്കുളങ്ങൾ തുടങ്ങിയവ, തിയേറ്ററുകൾ ഇവയൊക്കെ തന്നെ അടഞ്ഞു തന്നെ കിടക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ചില ആലോചനകൾ ഒരുപക്ഷെ ഒരു 10 ദിവസത്തിന് ശേഷം ഉണ്ടാകുമെന്ന് കേന്ദ്രം പറയുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ തുറക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള ആലോചന അപ്പോഴത്തെ സാഹചര്യം പോലെ ചിലപ്പോൾ നടന്നേക്കാം. എന്തായാലും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ 15 ലക്ഷം കടന്ന് കോവിഡ് കേസുകൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്നത്, പ്രത്യേകിച്ച് മെട്രോ റെയിൽ സർവീസും മറ്റും തുടങ്ങുന്നത് ഒരുപക്ഷെ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും എന്നാണ് കേന്ദ്രം പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി അവസരമാക്കുകയാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ പലതും നടപ്പാക്കാനും അതുപോലെ സാമ്പത്തിക രംഗത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുമൊക്കെ ഈ ഒരു അവസരം കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന് വിലയിരുത്താം.